എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളി. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരും വ്യഭിചാരികളും വിളയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നോക്കുക, അതിന്റെ ആരംഭ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. ആമേൻ. പ്രീതി എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥമായ അർത്ഥം പ്രതിധ്വനിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. രജി പ്രീതി എന്നൊക്കെ പറയുന്ന പോലെ തോന്നുന്നു നമുക്ക്. അങ്ങനെയല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. ആമേൻ. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണത്, സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, പരമാർത്ഥ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ത്, നമ്മൾ സഹോദര സ്നേഹമുള്ളവരായിരിക്കണം. ആ വായിച്ച ആറ് വാക്യങ്ങളെ നാല് കാര്യങ്ങളായി നമുക്ക് സംക്ഷിപ്തപ്പെടുത്തുവാനായിട്ട് കഴിയും. അത് ഒന്ന് ഇങ്ങനെയാണ്, ട്രീറ്റിംഗ് സ്ട്രേഞ്ചേഴ്സ്. എങ്ങനെയാണ് നമ്മൾ അപരിചിതർ എന്നുള്ളതല്ല, നമുക്ക് പ്രിയപ്പെട്ടവരല്ലാത്തവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട്, റിമെമ്പറൻസ് ഓഫ് പ്രിസണേഴ്സ്. തടവുകാരായിട്ടുള്ളവരെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരെ ഓർക്കേണ്ടതിന്റെ ആവശ്യകത. മൂന്ന്, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ മാരിയേജ്. വിവാഹത്തിലെ നമ്മളുടെ സത്യസന്ധതയും പരമാർത്ഥമായ ഇടപെടൽ അതിന്റെ ഒരു വിഷയമാണ്. നാലാമത്തേത്, അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്, കണ്ടെന്റ്മെന്റ് റിഗാർഡിംഗ് മണി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ആമേൻ. പൗലോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു വേദഭാഗമാണത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. കാരണം പൗലോസ് മറ്റുള്ള സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ട്, ഉള്ളത് കൊണ്ട് അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്, സമൃദ്ധിയായി ഇരിപ്പാൻ എനിക്കറിയാം, ഞെരുക്കത്തിൽ ആയിരിപ്പാനും എനിക്കറിയാം. എന്നാൽ അതിനേക്കാൾ എല്ലാം പ്രാധാന്യം അർഹിക്കുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇനി നമുക്ക് അല്പം വിശദമായി ആ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാം. നമ്മളെല്ലാവരും എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതെങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്? അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ പ്രഥമമായി നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളാണ്. നമ്മുടെ സ്വന്തക്കാരായ ആളുകൾ നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളുടെ വീട്ടിൽ വരും. നമുക്ക് ആ രീതിയിൽ പ്രിയപ്പെട്ടവരായ ആളുകൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവരുടെ ആദരപൂർവം ഇടപെടുന്ന കാര്യമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. പതിനാലാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-14 വാക്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവെഴുത്ത് മൊത്തമായി പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നീ ഒരു അത്താഴമോ മുത്താഴമോ എന്തെങ്കിലും കഴിക്കുമ്പോൾ നീ ആരെയാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി? ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അല്ലെ, നമ്മുടെ വീട്ടിലൊരു കാര്യപരിപാടിയൊക്കെ നടക്കുകയാണെങ്കിൽ വില കൂടിയ കാറയിൽ ആരെങ്കിലും വന്നാൽ നമുക്കും അതൊരു അഭിമാനമാണ്. അല്ലെ, അല്ല പോക്കും ചാക്കാലേ ഇല്ലാതെ ഒരാളിനെ വീട്ടിലോട്ട് വിളിച്ചു കയറ്റിയത് കൊണ്ട് വിശേഷിച്ച് യാതൊരു പ്രയോജനവും ഉണ്ടാകുവാൻ പോകുന്നില്ല.
എന്നാൽ അതാണ് ലോകത്തിന്റെ നടപ്പ്. ആ നടപ്പ് അതുപോലെ അനുവർത്തിക്കുവാനല്ല ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ആരായിത്തീരും? ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. അപ്പൊ തിരിച്ച് നിന്നെ അടുത്ത ശനിയാഴ്ച അങ്ങോട്ട് വിളിച്ച് ഇതുപോലൊരു സൽക്കാരം തരാൻ അവർക്ക് നിർവാഹമില്ല. പക്ഷെ അവരൊരു കാര്യം ചെയ്യും, സർവശക്തനോട് നിനക്ക് വേണ്ടി മനസ്സൊരുകി പ്രാർത്ഥിക്കും. എന്നാണ് നിനക്ക് അതിന്റെ പ്രതിഫലം ലഭ്യമാകുന്നതെന്നറിയാമോ? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. ആമേൻ. ഇന്ന് പാൽക്കാലം ഒരു കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. അതിതാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തികളുടെ മുഴുവൻ പ്രത്യുപകാരം ലഭ്യമാകാൻ ഉള്ള ദിവസം വരാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോഴാണ്. നമ്മൾ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് നമ്മുടെ നിത്യത ആരംഭിക്കുമ്പോഴാണ് നമ്മളുടെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം തരാൻ പോകുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ ഏറ്റവും അനാഥർ എന്ന് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് തീർച്ചയായും ദൈവത്തിന് തന്നെ ആയി എന്ന് വരാം. അതുകൊണ്ടാണ് അവിടെ മറന്നു പോകാതെ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചിലർ അറിയാതെ ആരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്? ദൈവ ദാസന്മാരെ ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അതിനെല്ലാം എന്ത് ലഭ്യമായിട്ടുണ്ട്? അവർക്ക് പ്രതിഫലവും ലഭ്യമായിട്ടുണ്ട്. നമുക്കറിയാം അബ്രഹാമിന്റെ അനുഭവം, നമുക്കറിയാം. പരിചിതമാണെങ്കിലും ഒന്ന് വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാൽ. നോക്കൂ, നമുക്കതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അനായാസമായി മനസ്സിലാക്കുവാൻ കഴിയും അത് ആരായിരുന്നു. ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ത്രിയേക ദൈവമാണ് അബ്രഹാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവരോട് താൻ പറയുകയാണ്, ഞാനൊരു അല്പം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകൾ കഴുകട്ടെ, നിങ്ങൾ ഈ യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ എന്റെ ഭവനത്തിൽ കയറി നിങ്ങൾ അല്പം ആഹാരം കഴിച്ചിട്ട് പോകണം എന്നെല്ലാം പറഞ്ഞ് അവരെ നിർബന്ധിച്ച് ഭവനത്തിൽ പ്രവേശിപ്പിച്ച് അത് ചെയ്യുമ്പോൾ ദൈവമാണെന്ന് വാസ്തവമായി അറിഞ്ഞിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അറിയാതാണ് ചെയ്തത് എന്നിവിടെ രേഖപ്പെടുത്തുകയില്ലല്ലോ. നാം ഓർത്തു നോക്കുക. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? അടുത്ത വർഷം ഇതുപോലെ സമയത്ത് ഞങ്ങൾ നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നീ ഒരു മകനെ താലോലിക്കും എന്നുള്ള വാഗ്ദത്തം ലഭ്യമാകുവാനിടയായിത്തീർന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സൽകർമ്മങ്ങൾക്ക് തത്തുല്യമായ ദൈവം നമുക്ക് തരും എന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ചില ആളുകളുടെ പിറന്നാൾ വരുമ്പോൾ അവരൊരു അനാഥശാലയിലേക്ക് ഒരു 100 ഊണ് ഏർപ്പാട് ചെയ്യും. നല്ല കാര്യമാണത്, അത് ചെയ്യണ്ടെന്നല്ല. പക്ഷെ ആ 100 ഊണ് അവിടെ കൊടുത്തു, സ്വർഗത്തിൽ കർത്താവ് എഴുതിയിട്ടു, ഉടനെ അതിന് പ്രതിഫലം ലഭ്യമാകും എന്നൊന്നും വിചാരിച്ച് ഒരു ഇസിക്വൽ ടു ഫോർമുല ഉണ്ടാക്കാൻ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകരുതെന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അബ്രഹാമിനോട് കൂടെ യാത്ര ചെയ്ത ആളാണ് ലോത്ത്. അവിടെ ലോത്തും ഇത് പഠിച്ചിരുന്നു, ഈ ദൂതന്മാർ. പക്ഷെ അതിൽ ഒരു ദൂതൻ ഉണ്ടായിരുന്നില്ല. ആ 3 പേര് അബ്രഹാമിന്റെ വീട്ടിൽ വന്നതിൽ 2 പേര് മാത്രമാണ് ലോത്തിന്റെ ഭവനത്തിൽ ചെന്നത്. ലോത്തും അവരെ കുനിഞ്ഞ് സ്വീകരിച്ച് തന്റെ ഭവനത്തിൽ അവർക്ക് ആതിഥ്യം നൽകി അവരെ ശുശ്രൂഷിച്ചത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതും വൃതാവായി തീർന്നില്ല. അതുകൊണ്ടാണ് ആ 2 പട്ടണങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് ദൈവം തീരുമാനിച്ചത്. എന്നാൽ താൻ പ്രതീക്ഷിച്ചത്രയും നീതിമാന്മാരെ ആ പട്ടണത്തിൽ കാണായികയാൽ അവിടെ പട്ടണത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതെല്ലാം ദൈവം ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അത് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ കാര്യെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവള് അപരിചിതനായ ഒരു മനുഷ്യനെ തന്റെ വീട്ടിൽ അഭയം നൽകുകയും ഇതാ നമ്മുടെ വീടിന്റെ വഴിയെ മുമ്പിൽ കൂടെ ഈ വഴിയായി കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവ പുരുഷൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് തനിക്ക് വേണ്ടി അവള് ചുമരോടുകൂടിയ ഒരു മാളിക ഉണ്ടാക്കി തനിക്ക് അവിടെ പാർപ്പിടം ഒരുക്കി കൊടുത്തു. അത് അവളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി നീ ചെയ്യുന്നതൊന്നും
Muradavanda, in the Pagakala, fourth to go to Hallelujah. But much as I am Aranu in the Varilla, as I am Angiricho in the Varilla, as I am a Kanakusta, the Lakapati Kanatilla, whether it is Safay Day, Kanakila, Achel Sportu on the Ganam, in the Irikilla, in the Vaikolate, Sarvashakan, Urikanakusta on the Hallelujah. Avenas Maranade Apostolum, Tamakan the Dosam, Avenuendi and the Chaitu, Adinida Kavanam, the Mari Kapadana, for the Divasam on the Hallelujah. Agal Namandi and Nana, Adi Salkaram, Ajerik and the Gaidetil, Namurikelum, Pinbot, Poguan and Ayagada. Matai is Swiss on the Namathiaim, Adinde Patum, Padilu Baki on the White Chatter. Matai is Swiss on the Namathiaim, Patum Padilu Baki. Yella, and the Kata, another, Avan Pavigal Tedian, another, other than Nidiman Aiturno, Adae, Orta, in the Ravide Samayam, Yan David, Studikano, Mahatapurituno, Hallelujah. Roma, Lake and Mandan Namathiaim, Adinde, Padina, Maki, and the White Chatter. Yelliavan order, Chairman the world being Hallelujah. Yelliavene, Aderik and the Ven, Hagiva. Alpationa Sagatan the day of Novakim. Yelliavene, Aderik and the Ven, Hagiva. Anatha the Vasatan Ekovavane, Ekovavane, Vidivikim, Amen. Anatha the Vasatil, Yakova, Avene, Vidivikim, Hallelujah. Yelliavan order, Charlie Cheringa. Belahin or Kaitangal Kuruka, Avery Asusipika, Namada Jeeva the Wonder, Matur Jeeva the Bretchavadu and Kajimingle, Adina to Dimikiga, Adana Katawa, the Yumakakurchagri Hik another, Ruvaja Veda Pagamadana, Sahodera, Preeti, Nilanil Kate, Sahodera, Snekam, Nilanil Kate, Adiz Salkarum, Urikilum, Maratha Poguan Day again. In Amkus to the Maya, Patur Veda Pagam Kuruvesika, Matai, the Sushashi, Yuvati, and Javakaya. അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ഒരു പ്രസ്താവന നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഒന്ന് വായിച്ചാട്ടെ രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവെ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും രാജാവ് അവരോട് എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരിത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും എന്റെ ഈ ഏറ്റവും ചെറിയ ഒരാളിന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതായി ഞാൻ കണക്കാക്കിയിരിക്കുന്നു ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാസ്തവമായി നിങ്ങൾ വിചാരിക്കുന്നു അല്ലെ നമുക്കറിയാം ദൈവം ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടുന്നയാളല്ല ഹല്ലേലൂയ രണ്ട് കാശ് ഏകിയാൽ ചുണ്ടിൽ ചിരി വരും തെണ്ടിയാണോ മതം തീർത്ത ദൈവം ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമില്ല നമ്മൾ എന്തൊക്കെ നന്മയ്ക്കായി ചെയ്യുന്നുവോ അത് ദൈവത്തിന് വേണ്ടി ചെയ്തതായി കർത്താവ് കണക്കാക്കുന്നു എപ്പോഴാണ് അതിന് നിനക്ക് പ്രതിഫലം ലഭ്യമാകുന്നത് എന്റെ കർത്താവ് മടങ്ങി വരുമ്പോൾ നിനക്ക് അതിന് പ്രതിഫലമുണ്ട് അതൊരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകുവാനിടയാകരുത് ഇത് കർത്താവ് പ്രാവചനീയമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനത്തെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് ദൈവം ചെയ്യുന്ന നന്മയെ കുറിച്ചുള്ള ഒരു പ്രാവചനികമായ പ്രസ്താവനയാണത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അർത്ഥവത്തായ കാര്യമാണത് നമ്മൾ ബലഹീനരെ ചേർത്തുകൊള്ളുന്നവരാകണം അർഹതയുള്ളവനെ സഹായിക്കുവാനുള്ള മനസ്സും മനോഭാവവും നമുക്കുണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് പറയും ഈ ചെറിയവരിൽ ഒരു ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതായി ഞാൻ കണക്കാക്കുന്നു നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും ഹല്ലേലൂയ അതിഥി സൽക്കാരം മറന്നു പോകും